അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി അൽ സിയാറ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇൻഷാല്ലാ, ഇന്ന് ഞങ്ങൾ യാത്ര പോകുന്നത് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി അടുത്ത് കൊണ്ടോട്ടിയിൽ കൊണ്ടോട്ടി കുബ്ബക്കൽ മസ്ജിദ് എന്നറിയപ്പെടുന്ന പള്ളിയിലേക്കാണ് ഇൻഷാല്ലാ. ആ പള്ളിയും പള്ളിയോട് ചാരിക്കിടക്കുന്ന മഹാന്മാരെയും നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ നമുക്ക് യാത്ര തുടരാം. ഇന്ന് ബൈക്കിലാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. കോഴിക്കോട് ജില്ലയിലെ പന്തിരങ്കാവ് അടുത്ത് കൈമ്പാലം എന്ന സ്ഥലത്ത് നിന്നാണ് ഞങ്ങൾ യാത്ര പുറപ്പെട്ടത്. ഏകദേശം 20 കിലോമീറ്ററാണ് ഇവിടെ നിന്നും കൊണ്ടോട്ടിയിലേക്ക് ഉള്ളത്. അൽഹംദുലില്ലാ, യാത്ര ചെയ്ത് ഞങ്ങൾ കൊണ്ടോട്ടിയിലെത്തി. ഈ കാണുന്ന പള്ളിയുടെ പുറകുവശത്തായിട്ടാണ് കൊണ്ടോട്ടി കുബ്ബക്കൽ പള്ളി എന്നറിയപ്പെടുന്ന ആ പള്ളിയും അതിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാൻ്റെ മക്കാമൊക്കെ ഉള്ളത്. ഈ കാണുന്നതാണ് കൊണ്ടോട്ടി കുബ്ബക്കൽ പള്ളി. കൊണ്ടോട്ടിയുടെ ചരിത്രത്തിൽ തങ്കലിപികളാൽ രേഖപ്പെടുത്തേണ്ട ചരിത്രമാണ് കൊണ്ടോട്ടി കുബ്ബക്കൽ പള്ളിയുടേത്. പേർഷ്യൻ ശില്പകലയിലുള്ള കേരളത്തിലെ പ്രഥമ സ്ഥാനം കൊണ്ടോട്ടി കുബ്ബക്കലിനു തന്നെയാണ്. കൊണ്ടോട്ടി ടൗണിനോട് തൊട്ടുരുമി നിൽക്കുന്ന ഈ ചരിത്ര പ്രസിദ്ധ മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്നത് മഹാനായ ഷെയ്ഖ് മുഹമ്മദ് ഷാഹ് ജിസ്തി റളിയല്ലാഹു അൻഹു എന്ന മഹാന്റെ മക്കാമാണ്. തങ്ങളുടെ ഉറൂസിനോടനുബന്ധിച്ചാണ് നൂറ്റാണ്ടുകളായി ഇവിടെ നടന്നു വന്നിരുന്ന കൊണ്ടോട്ടി നേർച്ച. എന്നാൽ അധാർമികതയെ ഉത്തേജിപ്പിക്കുന്ന ഘടകങ്ങൾ പ്രസ്തുത നേർച്ചകളിലൂടെ ശക്തമായതിനാൽ ഇന്ന് പണ്ഡിതരുടെയും കോഴിക്കോട് വലിയ കാളിയടക്കമുള്ള സയ്യിദുമാരുടെയും തുറന്ന ചർച്ചയിലൂടെയും സമവായത്തിലൂടെയും പ്രസ്തുത നേർച്ച പഴയതുപോലെ നടത്തപ്പെടാറില്ലെന്നത് ഏറെ പ്രശംസനീയമാണ്. ചിസ്തി ഖാദിരി തുരിയക്കത്തുകളുടെ ഷെയ്ഖായിരുന്ന ഹസ്രത്ത് മുഹമ്മദ് ഷാ അവർകളുടെ വിയോഗത്തിന് 2.5 നൂറ്റാണ്ടിലധികം പഴക്കമുണ്ട്. സുൽത്താനുൽ ഹിന്ദ് ഹാജ മുഈനുദ്ദീൻ ചിസ്തി റളിയല്ലാഹു അൻഹുവിൻ്റെ പിന്മുറയിൽപ്പെട്ട അദ്ദേഹം മറാത്ത് വാടയിലെ കൊങ്കൻ തീരത്ത് നിന്നും മഹാന്മാരുടെ ആത്മീയോപദേശം വഴി കേരളത്തിലെത്തിയതാണെന്നാണ് ചരിത്രം. കൊണ്ടോട്ടി എയർപോർട്ടിനടുത്ത കൊളത്തൂരിലെത്തിയ സയ്യിദ് ഷാ അവർക്ക് അന്നത്തെ ഭരണാധികാരി തലയൂർ മൂസത്തും നാട്ടുകാരും രാജോചിത സ്വീകരണം നൽകുകയും വിശാല വിസ്തൃതമായ സ്ഥലം തങ്ങളുപ്പാപ്പക്ക് ദാനം നൽകുകയും ചെയ്തു. ഏറെ കാടു പിടിച്ചു കിടക്കുകയായിരുന്ന കൊണ്ടോട്ടി പ്രദേശം കാട് വെട്ടിത്തെളിക്കാൻ വേണ്ടി തങ്ങൾ സ്വർണ നാണയങ്ങൾ കാട്ടിലേക്ക് വാരിയെറിയുകയും സ്വർണം മോഹിച്ച് ജനങ്ങളെല്ലാം കൊണ്ടുവെട്ടിയ ഈ പ്രദേശം പിന്നീട് ലോപിച്ച് കൊണ്ടോട്ടിയാവുകയും ചെയ്തുവെന്നാണ് ചരിത്രം. കാട് വെട്ടിത്തെളിക്കുന്നതിനിടയിൽ ഇന്ന് ഇവിടെയുള്ള കൊടിമരത്തിനോട് ബന്ധപ്പെട്ടു കിടക്കുന്ന ഇലഞ്ഞിമരം വെട്ടാതെ നിർത്തണമെന്നും അതിൻ്റെ കിഴക്ക് ഭാഗത്ത് എന്നെ മറവ് ചെയ്യണമെന്നും തങ്ങൾ നിർദ്ദേശിച്ചിരുന്നു. കർണാടകയിലെ ഗോൽക്കൊണ്ട സുൽത്താൻമാർ അയച്ചു കൊടുത്ത ശില്പികളാണ് വിസ്മയിപ്പിക്കുന്ന ഈ കുബ്ബ നിർമ്മിച്ചത്. ഗോൽക്കൊണ്ടയിലെ ബീജാപ്പൂർ സുൽത്താൻമാരുടെ കോട്ടയിലെ ശില്പകലയോട് സാമ്യമുള്ള ഈ കുബ്ബയുടെ സൺഷെയ്ഡുകൾ അർദ്ധവൃത്താകൃതിയിൽ കൊത്തിയെടുത്ത കരിങ്കൽ പാളികൾ ചേർത്ത് നിർമ്മിച്ചതാണ്. ആകർഷണീയമായ മകുടങ്ങളും കമാനങ്ങളും കൊത്തുപണികളും നിറഞ്ഞ കുബ്ബക്ക് 11,000 ചതുരശ്ര അടി വിസ്തീർണമുണ്ട്. ഈ കാണുന്നതാണ് മഹാനായ ഷെയ്ഖ് മുഹമ്മദ് ഷാഹ് ജിസ്തി തങ്ങളുടെ മക്ബറ. കൊറോണയുടെ സാഹചര്യമായതുകൊണ്ട് മക്കാമിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല. അല്പം ദൂരെ നിന്നായി
മഖാം കാണാം എന്നാണ് മഖാമിലുള്ള ഉസ്താദ് ഞങ്ങളോട് പറഞ്ഞത്. മഖാം തുറക്കുന്നതും അതിനകത്തുള്ള മഹാനവറുകളുടെ മക്ബറയും നമുക്ക് കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹാന്റെ ദറജ ഉയർത്തിക്കൊടുക്കട്ടെ. അവരുടെ ഹഖ് ജാഹ് ബർക്കത്തുകൊണ്ട് ഇരുലോകത്തും അല്ലാഹു നമ്മെ വിജയിപ്പിക്കുമാറാവട്ടെ. ഈ മഹാനുഭാവൻ്റെ കുടുംബ പരമ്പരയിൽപ്പെട്ട മറ്റനേകം ഒരുപാട് മഹത്തുക്കളായ സയ്യിദന്മാരുടെ മക്കാം ഈ പള്ളിക്ക് ചുറ്റും നമുക്ക് കാണാൻ കഴിയും. ഓരോ കെട്ടുകളിലായി ധാരാളം സയ്യിദന്മാരുടെ മക്കാമുകൾ ഇവിടെയുണ്ട്. അല്ലാഹു ആ മഹാന്മാരുടെയൊക്കെ ദറജ ഉയർത്തിക്കൊടുക്കുമാറാവട്ടെ. അതുപോലെ റോഡിൻ്റെ മറുവശത്തായി വേറെയും മക്കാമുകൾ ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെയൊക്കെ ദറജ ഉയർത്തിക്കൊടുക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. കുബ്ബപ്പള്ളിയുടെ കിഴക്കായി തൊട്ട് സമീപം തന്നെയാണ് മഹാകവി മോയിൻകുട്ടി വൈദ്യരുടെയും മക്ബറ നിലകൊള്ളുന്നത്. ഓട്ടുപാറ വീട്ടിൽ ഉണ്ണിമമ്മദ് വൈദ്യർ കുഞ്ഞാമിന ദമ്പതികളുടെ മകനായി 1852 മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയിലാണ് വൈദ്യർ ജനിച്ചത്. വൈദ്യ ചികിത്സാ കുടുംബത്തിൽ അംഗമായ മോയിൻകുട്ടിയെ ഒരു ചികിത്സകനാക്കാനായിരുന്നു പിതാവ് ഉണ്ണിമമ്മദ് വൈദ്യരുടെ തീരുമാനം. എന്നാൽ തൻ്റെ ജീവിതം ഇശലുകളുടെ ലോകത്തിന് സമർപ്പിക്കാനായിരുന്നു വൈദ്യർക്ക് താൽപ്പര്യം. അറബി, ഇംഗ്ലീഷ്, പാർശി, തമിഴ്, സംസ്കൃതം, കന്നഡ, ഹിന്ദി, ഉറുദു തുടങ്ങിയ ഭാഷകൾ ചെറുപ്രായത്തിൽ തന്നെ വശത്താക്കി വിവിധ ഭാഷകളിൽ ഉള്ള പ്രാവീണ്യവും സർഗവൈഭവവും കൊണ്ട് സങ്കര പദപ്രയോഗങ്ങൾ അണിയിച്ച് ഒരുക്കി ഇശലുകളുടെ ലോകത്ത് തൻ്റെ സ്വന്തം ഇടം പടുത്തുയർത്തി. അത് ഒരു മഹാനായ കവിയുടെ ഇമ്പം തുളുമ്പുന്ന ആശയ വട്ടങ്ങളായിരുന്നു. മാപ്പിളപ്പാട്ട് ഗാനശാഖയ്ക്ക് ഏറ്റവുമധികം സംഭാവനകൾ നൽകിയ കവിയാണ് വൈദ്യർ. വളരെ അധികം കലാസൃഷ്ടികൾ മലയാളിക്ക് വൈദ്യർ സമ്മാനിച്ചിട്ടുണ്ട്. 40 വയസ്സുവരെ മാത്രമാണ് വൈദ്യർ ജീവിച്ചത്. ബദറുൽ മുനീർ, ഹുസ്നുൽ ജമാൽ, ബദർ കിസ്സപ്പാട്ട്, സൽസലീൽ, എലിപ്പട, ഒട്ടകത്തിൻ്റെയും മാനിൻ്റെയും കഥ, ഹിജറ, കിളത്തിമാല, മലപ്പുറം പട, ഉഹുദ് പടപ്പാട്ട്, തീവണ്ടിച്ചിന്ത്, മുല്ലപ്പൂ ചോലയിൽ, കറാമത്തുമാല തുടങ്ങിയ ധാരാളം കലാസൃഷ്ടികൾ വൈദ്യരുടെ തൂലികയിൽ വിരിഞ്ഞിട്ടുണ്ട്. തൻ്റെ 20-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം അതിപ്രശസ്തമായ ബദറുൽ മുനീർ ഹുസ്നുൽ ജമാൽ എഴുതിയത്. മാപ്പിളപ്പാട്ടിൻ്റെ കളിത്തോഴൻ എന്ന വിശ്വഖ്യാതി നേടിയ ആധികാരികനായ വ്യക്തിയാണ് മഹാകവി മോയിൻകുട്ടി വൈദ്യർ. മോയിൻകുട്ടി വൈദ്യർ അവസാനം എഴുതിക്കൊണ്ടിരുന്നത് ഹിജറ എന്ന കൃതിയാണ്. 26 പാട്ടുകൾ മാത്രമാണ് വൈദ്യർക്ക് എഴുതാൻ സാധിച്ചത്. രോഗബാധിതനായ വൈദ്യർ 1892 ഈ ലോകത്തോട് വിട പറഞ്ഞു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോസുകൾ ഇനിയും നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.